നമസ്കാരം. രണ്ടാം മോദി സർക്കാരിൻ്റെതായി 2021-ൽ ഇനി വരാൻ പോകുന്നത് ജനസംഖ്യാ നിയന്ത്രണ ബിൽ, മൈനോറിറ്റി പുനർനിർണയ ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഹിന്ദു ടെമ്പിൾ ആക്ട് ഭേദഗതി ബിൽ തുടങ്ങിയവയാണ്. താരതമ്യേന ഉപദ്രവമൊന്നുമില്ലാത്ത നിയമങ്ങളാണെങ്കിൽ കൂടിയും പൗരത്വ ബില്ലിനെയും കാർഷിക ഭേദഗതി ബില്ലിനെയും കമ്മികളും സുഡാപ്പികളും ഇത്ര ശക്തമായി എതിർക്കാൻ കാരണം പൊതുജന പ്രക്ഷോഭത്തിൽ ഭയവിഹ്വലരായി മോദി സർക്കാർ കൂടുതൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായേക്കാവുന്ന മേൽപ്പറഞ്ഞ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഭയപ്പെടണം. യഥാർത്ഥത്തിൽ അത് വരാതിരിക്കാനുള്ള അവരുടെ തിരക്കഥയിലെ ഏതാനും ചില കുത്തുതിരിപ്പുകളായിരുന്നു പൗരത്വ ബിൽ പ്രതിഷേധവും കർഷക സമരം എന്ന പേരിൽ നടക്കുന്ന പ്രഹസനങ്ങളും. കാർഷിക നിയമത്തിനെതിരെ നടന്ന പ്രഹസന സമരത്തിന് പിന്നിൽ നിന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളെ പൊതുജന സമക്ഷം തുറന്നു കാണിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ സാധിച്ചു. ഇതുവരെ അനുഭവിച്ചു വന്ന പല അനാവശ്യ സുഖ സൗകര്യങ്ങളും ഇല്ലാതാവാൻ പോകുന്നുവെന്ന് മേൽപ്പറഞ്ഞ ബില്ലുകൾ ഏതെങ്കിലും ഈ വർഷം തന്നെ നിയമമാക്കി പാസാക്കിയാൽ ഇവർക്ക് അത് സാധിക്കില്ല എന്ന് നന്നായി അറിയാം. നോട്ട് നിരോധനവും സാമ്പത്തിക പരിഷ്കരണവും പൗരത്വ ബില്ലും കർഷക ഭേദഗതി ബില്ലും പരാജയപ്പെടുത്തുവാൻ വിദേശ ശക്തികളെ പോലും കൂട്ടുപിടിച്ച് ആവുന്നത്ര ശ്രമിച്ചിട്ടും നടന്നില്ല എന്നത് പ്രതിപക്ഷ കക്ഷികളെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. ഇന്ത്യ സാമ്പത്തികമായി മേൽക്കൈ പ്രാപിക്കുന്നതിന് ചൈനയും പാകിസ്ഥാനും മാത്രമല്ല അമേരിക്ക പോലും ഭയപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തന്നെ COVID-19 മഹാമാരി പടർന്നു പിടിച്ച് ഇന്ത്യ ഒരു ശവപ്പറമ്പായി മാറുമെന്ന് കരുതിയിരുന്ന വിദേശ ശക്തികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് COVID-19 രോഗമുക്തിയിൽ ലോകരാജ്യങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം ഇന്ത്യ നടത്തുകയും മരണനിരക്ക് താരതമ്യേന കുറയ്ക്കുകയും ചെയ്തത്. മറ്റ് രാജ്യങ്ങൾ വികസിപ്പിച്ചതിനേക്കാൾ ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ വാക്സിനുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അവ ജനിതകമാറ്റം സംഭവിച്ച വൈറസിനെ പോലും ചെറുക്കാൻ കഴിവുള്ളവയാണെന്നുള്ളതും വിദേശ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വാക്സിനുകൾ ആവശ്യപ്പെടാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. ഇതിനോടകം തന്നെ 100 രാജ്യങ്ങൾ ഇന്ത്യയുടെ വാക്സിൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയിൽ 21 സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 24 അർദ്ധരാത്രി മുതലാണ്. 2022 മാർച്ച് 24 കോവിഡ് മുക്ത ഭാരതം ആവാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിന്റെ സംശുദ്ധ ഭരണവും വികസന കാഴ്ചപ്പാടുകളും ജനങ്ങൾക്കിടയിൽ വളരെയേറെ മതിപ്പുളവാക്കിയിട്ടുണ്ട് എന്നത് പ്രതിപക്ഷ കക്ഷികളെ പോലും ആശങ്കാകുലരാക്കിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഭരണത്തിൽ തിരിച്ചു കയറണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി ഏത് ദേശവിരുദ്ധ ശക്തിയുമായും കൂട്ടുകൂടാൻ തയ്യാറായിരിക്കുകയാണ് പ്രതിപക്ഷം. മേൽപ്പറഞ്ഞ ബില്ലുകൾ കൂടി പാസാക്കി കഴിഞ്ഞാൽ BJP ഭരണത്തെ തടയാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കില്ല എന്ന കാര്യവും അവർക്കറിയാം. ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഇനി ഉണ്ടാവില്ല എന്ന് സാരം. അങ്ങനെ വന്നാൽ കേരളത്തിലെ കമ്മി കോങ്ങി സുഡാപ്പികളും വിദേശത്തു നിന്ന് അച്ചാരം പറ്റുന്ന മാധ്യമങ്ങളും ചങ്കുപൊട്ടിച്ചാവുകയേ ഇനി നിവർത്തിയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.